അഭയയും ഗോപീസുന്ദരും തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ കൃത്യസമയത്ത് അറിഞ്ഞ് വലവീശി വീത്തുക എന്നത് വലിയ കഴിവ് തന്നെയാണ് അതായിരുന്നു അമൃത ചെയ്തത് അഭയാഹിരന്മയും ഗോപിസുന്ദറും തമ്മിൽ പിണക്കമുണ്ടായിരുന്നു എന്നത് മനസ്സിലായതിനു ശേഷം തന്നെ അവിടെ നന്നായി ഇറങ്ങി കളിച്ചത് അമൃത തന്നെയായിരുന്നു എന്തിന് ഗോപി സുന്ദറിന്റെ പൂത്ത കാശ് കണ്ടിട്ടെന്ന് തന്നെ പറയണം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും ഗോപിയേട്ടൻ്റെ പിണക്കം മാറി വരുമെന്ന അഭയ കാത്തിരുന്നു അല്ലെങ്കിൽ ഇന്ന് തീരും നാളെ തീരുമെന്ന് കാത്തിരുന്നു എന്നാൽ എന്നേക്കുമായി അമൃതയുടെ സ്വന്തമാകാൻ പോവുകയായിരുന്നു ഗോപി സുന്ദർ എന്ന അഭയാഹിരന്മായും അറിഞ്ഞില്ല അത്രമാത്രമാണ് ആ പെൺകുട്ടി യുവാവിനെ സ്നേഹിച്ചത് തന്റെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യബോധങ്ങളോ ഒക്കെ മറന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മുന്നേറുകയായിരുന്നു ജിമ്മിൽ ഒരുമിച്ച് പാർട്ടിക്ക് ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ച് ഒരുമിച്ച് കഴിക്കുന്നു എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അവസാനം പിണങ്ങിയപ്പോൾ പോലും എവിടെ പോവാനാണ് തിരിച്ചു വരുമെന്ന് കരുതി പക്ഷെ തെറ്റി പിണക്കം മാറി വരുന്ന ഗോപി കാത്തിരുന്ന അഭയ അവസാനം അറിഞ്ഞതായിരുന്നു ഈ വിവാഹ വാർത്ത വിവാഹം ആരെയും അറിയിക്കാതെയാണ് നടത്തിയത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ കണ്ട ഉടനെ തന്നെ മലയാളികൾ ഞെട്ടുകയായിരുന്നു എന്ന് പറയണം കാരണം വിവാഹം വരെ കഴിഞ്ഞു എന്നുള്ള ചോദ്യമായിരുന്നു മുൻപ് അഭയേയും ഗോപി സുന്ദറുമായി ലിവിംഗ് ടുഗെദർ ആയപ്പോൾ തന്നെ ഇവർ ലിവിങ് ടുദർ റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്ന് കരുതി എന്നാൽ അവർ വിവാഹത്തിലേക്ക് കടക്കുകയാണ് അപ്പോഴും പാപ്പുവിനെ കുറിച്ച് ചോദിച്ച് എല്ലാവരും എത്തുന്നുണ്ടായിരുന്നു പിന്നീടാണ് ബാല ആയിരുന്നു ശരിയെന്നും ബാല എന്നെടുത്ത തീരുമാനം ഏതൊരവസ്ഥയിൽ നിന്ന് എടുത്തതായിരിക്കുമെന്നൊക്കെ മലയാളികൾക്ക് തെളിഞ്ഞു വരുന്നത് അഭയമായി ഗോപിസുന്ദർ ഉണ്ടായ ചെറിയ പിണക്കം അതിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി സ്വന്തം സൈഡിലേക്ക് എത്തിച്ച ഇവൾ തന്നെയാണ് ഇടുക്കി ഒരു കുടുംബം മുഴുവനായി കലക്കാൻ ചിലപ്പോൾ ആനഗസ്റ്റിന് വിട്ടുകൊടുത്തതിന്റെ പ്രതികാരമായിട്ടായിരിക്കണം ഇവിടെ തിരിച്ച് വിട്ടുകൊടുക്കാതിരുന്നത് പോലും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ